قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فاتقوا الله عباد الله. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വിശുദ്ധ റമദാൻ അതിൻ്റെ സമാപന ഘട്ടങ്ങളിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സമയങ്ങളും വളരെ വിലപ്പെട്ടതാണ്. അള്ളാഹുവിങ്കൽ നിന്ന് പാപമോചനവും നരകമോചനവും അവൻ്റെ പ്രത്യേകമായ തൃപ്തിയുമൊക്കെ നേടിയെടുക്കുവാനുള്ള അശ്രാന്ത പരിശ്രമങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സർവന്യൂനതകളിൽ നിന്നും മുക്തമായ നിലക്ക് നമ്മുടെ എല്ലാം ഇബാദത്തുകളെ സമ്പൂർണമായും സ്വീകരിക്കുകയും സ്വർഗം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ ദിനങ്ങളിൽ നാം പ്രതീക്ഷിക്കുന്ന രാവാണ് ലൈലത്തുൽ ഖദ്ർ. ആ ലൈലത്തുൽ ഖദറിൻ്റെ മഹത്വവും അന്നുള്ള ഇബാദത്തുകൾക്ക് നമുക്ക് ലഭ്യമാകുന്ന വർദ്ധിത തോതിലുള്ള പുണ്യങ്ങളുമെല്ലാം നാം ഏവരും ഇതിനകം പല സംസാരങ്ങളിലൂടെ ഗ്രഹിച്ചവരാണ്. ഇവിടെ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ലൈലത്തുൽ ഖദറിൽ ഒരു പ്രത്യേകമായ രണ്ട് റക്അത്ത് നിസ്കാരമുണ്ടോ ഇല്ലേ എന്നതിനെ സംബന്ധിച്ചാണ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? കഴിഞ്ഞ കാലങ്ങളിലൊന്നും കേൾക്കാത്ത ചില വോയിസ് ക്ലിപ്പുകൾ ചില ഗ്രൂപ്പുകളിലൂടെ കറങ്ങി നടക്കുന്നുണ്ട് എന്നും അതിപ്രകാരമാണ് എന്നും പറഞ്ഞുകൊണ്ട് പല സഹോദരങ്ങളും ഈ ഉള്ളവന് ഒരു ക്ലിപ്പ് അയച്ചു തരികയുണ്ടായി. അതിൽ പറയുന്നത് ഖദറിൻ്റെ രാത്രിയിൽ സ്പെഷ്യലായി ഒരു പ്രത്യേക നിസ്കാരമുണ്ടെന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനെ സംബന്ധിച്ച് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ലൈലത്തുൽ ഖദറിൽ നമ്മൾ ഏത് പ്രവർത്തനങ്ങൾക്കും പ്രത്യേകമായ പുണ്യമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദറിൻ്റെ രാത്രിയിൽ നമ്മൾ നിസ്കരിക്കുമ്പോൾ നമുക്കതിന് ഏറെ പുണ്യമുണ്ട് എന്ന അർത്ഥത്തിൽ തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അവിടുന്ന് പറഞ്ഞു, മൻ ഖാമ ലൈലത്തൽ ഖദരി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും ഖദറിൻ്റെ രാത്രിയിൽ നമസ്കാരം നിർവഹിച്ചാൽ ഈമാനൻ വിശ്വാസം അടിത്തറയായിട്ടുള്ളതോടൊപ്പം വഹ്തിസാബൻ എൻ്റെ ഈ നിസ്കാരത്തിലൂടെ എനിക്കെൻ്റെ റബ്ബിൻ്റെ തൃപ്തിയും പ്രീതിയും നേടിയെടുക്കണമെന്നും അവനിൽ നിന്നുള്ള പ്രതിഫലത്തിന് ഞാൻ അർഹനായി തീരണമെന്നുമുള്ള പ്രതിഫലേച്ഛയോടെ ആഗ്രഹത്തോടെ ആരെങ്കിലും ഖദറിൻ്റെ രാത്രിയിൽ നിന്ന് നിസ്കാരം നിർവഹിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ കഴിഞ്ഞകാല പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രി നമസ്കാരം, അത് റമദാനിൽ തന്നെയും പ്രത്യേകമായ പുണ്യം അതിനുണ്ട്. അത് തന്നെയും ഖദറിൻ്റെ രാത്രിയുമായി ഒത്തുവരുമ്പോൾ അതിൻ്റെ പുണ്യം വീണ്ടും വീണ്ടും വർദ്ധിക്കുകയാണ് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്നത്തെ ദിവസം ഖദറിൻ്റെ രാത്രിയാണെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒറ്റയായ രാവുകളിൽ അതല്ലെങ്കിൽ അവസാന 10 ദിവസങ്ങളിൽ നമ്മളൊരു സ്പെഷ്യൽ നിസ്കാരം നിർവഹിക്കാനുണ്ടോ? രണ്ട് റക്അത്ത് നിസ്കാരം നിർവഹിക്കാനുണ്ടോ പ്രത്യേക രൂപത്തിൽ? ഇതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഉണ്ട് എന്നാണ് ഒരു മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ വോയിസ് ക്ലിപ്പിലൂടെ പറഞ്ഞിട്ടുള്ളത്. ആ വോയിസ് ക്ലിപ്പിൽ എന്താണ് വന്നത് എന്ന് നിങ്ങൾ ആദ്യമൊന്ന് കേൾക്കുക. ലൈലത്തുൽ ഖദറിൽ ഒരു പ്രത്യേകമായ നിസ്കാരം ചിലർ പറഞ്ഞിട്ടുണ്ട്. ലൈലത്തുൽ ഖദറിൻ്റെ രണ്ടരക്കാലത്തെ സുന്നത്ത് നിസ്കാരം
സംസ്കരിക്കുന്നു എന്ന് നിയത്തിയത്. ആദ്യ റക്അത്തിൽ ഫാത്തിഹയുടെ ശേഷം 7 സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ വല്ലാഹു അഹദ്, അതുപോലെ രണ്ടാമത്തെ റക്അത്തിലും ഫാത്തിഹയുടെ ശേഷം 7 സൂറത്തുൽ ഇഖ്ലാസും ഓതുക. നിസ്കാരത്തിന് സലാം വിട്ടതിന് ശേഷം അസ്തഗ്ഫിറുല്ലാഹ വതൂബു ഇലൈഹി എന്ന് 70 പ്രാവശ്യം പറയുകയും ചെയ്യാം. വളരെ വലിയ പ്രതിഫലം പറയപ്പെടുന്നുണ്ട്. കഴിയുന്നവർ 21 രാവ് മുതൽ റമദാൻ കഴിയുന്നവരെയുള്ള രാത്രികളിൽ അത് നിർവഹിക്കാൻ ശ്രദ്ധിക്കുക. കേട്ടല്ലോ സഹോദരങ്ങളെ, അദ്ദേഹം അതിൽ പറയുന്നത് ലൈലത്തുൽ ഖദറിന്റെ ആ മഹത്വം നമുക്ക് ലഭ്യമാകുവാൻ നമ്മൾ 21 രാവിനും 23 25 27 അങ്ങനെ 29 രാവിനും അതേപോലെ അങ്ങനെയുള്ള ഒറ്റയായി വരുന്ന രാവുകളിലൊക്കെ എല്ലാ രാത്രികളിലും 21 രാവ് മുതൽ റമദാൻ കഴിയുന്നത് വരെയുള്ള രാത്രികളിൽ ഈ നിസ്കാരം നിർവഹിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം എന്നാണ് അദ്ദേഹം അതിൽ ഉപദേശിച്ചിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് എന്താണ്? 2 റക്അത്ത് നമസ്കാരം. ആ 2 റക്അത്ത് നമസ്കാരത്തിൽ അതിൻ്റെ രൂപം, അതിൻ്റെ നിയത്ത് തുടക്കത്തിലേ അദ്ദേഹം പറയുന്നു, ലൈലത്തുൽ ഖദറിൻ്റെ 2 റക്അത്ത് നിസ്കാരം എന്ന് കരുതിക്കൊണ്ട് നിസ്കാരത്തിൽ പ്രവേശിക്കുക. എന്നിട്ട് 1 റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം 7 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യണമത്രേ. 2 റക്അത്തിലും അപ്രകാരം തന്നെ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം 7 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് അഥവാ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യണം. എന്നിട്ട് അങ്ങനെ നിസ്കാരം നിർവഹിച്ച് സലാം വീട്ടിക്കഴിഞ്ഞാൽ പിന്നീട് 70 തവണ അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി, ഞാൻ അള്ളാഹുവിലേക്ക് ഇതാ പാപമോചനത്തിന് അർത്ഥിക്കുന്നു, അവങ്കലേക്ക് ഞാൻ ഖേദിച്ചു മടങ്ങുകയും ചെയ്യുന്നു, തൗബ ചെയ്യുന്നു എന്നർത്ഥം വരുന്ന ആ ദിക്ര 70 തവണയും പറയണമെന്നും, കാരണം വളരെ വലിയ പ്രതിഫലം ഇതിന് പറയപ്പെടുന്നു എന്നൊക്കെയാണ് അദ്ദേഹം അതിൽ അവകാശപ്പെടുന്നത്. സഹോദരന്മാരെ, പ്രമാണങ്ങളിൽ പരിചു നോക്കിയാൽ ഇങ്ങനെ ഒരു പ്രത്യേക നിസ്കാരമുണ്ടെങ്കിൽ നന്മയുടെ എല്ലാ മാർഗങ്ങളിലേക്കും വെളിച്ചം വീശി നമ്മെ അതിലേക്ക് നയിച്ച മഹാനായ മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കിങ്ങനെ ഖദറിൻ്റെ രാത്രിയെ പ്രതീക്ഷിക്കുന്ന ദിവസങ്ങളിൽ ഇങ്ങനെ ഒരു സ്പെഷ്യൽ 2 റക്അത്ത് ഈ മുസ്ലിയാരി പറഞ്ഞതുപോലെയുള്ള രൂപങ്ങളിൽ നിർവഹിക്കണം എന്നൊരിക്കലും പഠിപ്പിച്ചു തന്നിട്ടില്ല. എങ്കിൽ പിന്നെ എവിടെ നിന്നായിരിക്കും ഇതിൻ്റെ ഉത്ഭവം? നമ്മൾ അതിനെ സംബന്ധിച്ചൊന്ന് പരിശോധിച്ചു നോക്കി, പരിധി നോക്കിയപ്പോൾ നമുക്ക് ലഭ്യമായത് ഷിയാക്കളുടെ സൈറ്റുകളിലാണ് ഈ നിസ്കാരത്തിൻ്റെ പോരിശയും മഹത്വവും ഒക്കെ പറയുന്നത്. ഷിയഈ നേതാക്കന്മാർ എഴുതിയിട്ടുള്ള അവരുടെ ഗ്രന്ഥങ്ങളിലാണ് ഇതിൻ്റെ പ്രത്യേകതയും പ്രാധാന്യവും ഒക്കെ പറയുന്നത്. മുഹമ്മദ് ബാഖിറുൽ മജ്ലിസി എന്ന് പറയുന്ന ഷീ പണ്ഡിതൻ്റെ സാദുൽ മഅാദ് എന്ന ഗ്രന്ഥത്തിലും, അതേപോലെ തന്നെ അബ്ബാസുൽ ഖുമ്മി എന്ന് പറയുന്ന ഷീഇ പണ്ഡിതൻ്റെ ഷിയാക്കളുടെ നേതാവിൻ്റെ മഫാത്തിഹുൽ ജിനാൻ എന്ന കിതാബിലുമൊക്കെയാണ് ഇങ്ങനെ ഒരു നിസ്കാരമുണ്ട് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഇസ്ലാമിലുള്ള ഒരു നിസ്കാരമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കങ്ങനെ പഠിപ്പിച്ചു തന്നിട്ടുമില്ല. അതുകൊണ്ട് ഇതൊരു വ്യാജമായ നിസ്കാരമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല, ഇദ്ദേഹം തന്നെ ഈ വോയിസിൽ പറഞ്ഞില്ലേ വളരെ വലിയ പ്രതിഫലം പറയപ്പെടുന്നുണ്ട് എന്ന്? അദ്ദേഹം തന്നെ തുടക്കത്തിൽ പറയുന്നുണ്ട് ചിലർ എന്ന്. ആരെയും അദ്ദേഹത്തിന് ഉദ്ധരിക്കാനില്ല. എവിടെയെങ്കിലും ഒരു ഹദീസ് ഗ്രന്ഥത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തിനാണ് ഇതൊക്കെ സമൂഹത്തിലേക്ക് ഈ ഇല്ലാത്ത നിസ്കാരങ്ങൾ വലിച്ചിറക്കി കൊണ്ടുവന്ന് പ്രചരിപ്പിക്കുന്നത്? ഇതിപ്പോൾ ഞാനിതാദ്യമായി കേൾക്കുകയാണ്. ഇതാദ്യം ചിലപ്പോ ഇക്കൊല്ലമായിരിക്കും ഇതിങ്ങനെ തുടക്കം. ഈ തുടക്കത്തിലെ ആളുകൾക്ക് ഇതൊരു മുന്നറിയിപ്പായി കിട്ടിയാൽ ഇനി വരും കാലങ്ങളിൽ ഇതിൻ്റെ ഷിയാ കിതാബുകളിലുള്ള പോരിശകളൊക്കെ ഇവർ പിന്നീട് വിളിച്ചു പറയാൻ തുടങ്ങും. ഈ ക്ലിപ്പിൽ അതിൻ്റെ പോരിശയൊന്നും പറഞ്ഞിട്ടില്ല. ഒരുപാട് പ്രതിഫലം അതിന് പറയപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു വെച്ചിട്ടേയുള്ളൂ. ഷിയാക്കളുടെ കിതാബുകളിൽ നോക്കിയാൽ ഇതിൻ്റെ പ്രതിഫലം പറയുന്നത് എന്താണെന്നറിയോ? ഇതാരെങ്കിലുമൊക്കെ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഈ പ്രകാരം ഈ 2 റക്അത്ത് നിസ്കാരം ആരെങ്കിലും നിർവഹിച്ചാൽ അവരതിന് നൽകുന്ന മഹത്വം പറയുന്നത് എന്താണ്? അള്ളാഹു അവൻ്റെ പാപങ്ങൾ പൊറത്തു കൊടുക്കും, വദൻബ വാലിദൈഹി അവൻ്റെ മാതാപിതാക്കളുടെ പാപവും പൊറത്തു കൊടുക്കും. നിസ്കരിച്ച സ്ഥലത്ത് നിന്ന് അവൻ എഴുന്നേൽക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ആ സ്പോട്ടിൽ തന്നെ അവൻ്റെയും അവൻ്റെ മാതാപിതാക്കളുടെയും ഒക്കെ പാപം പൊറത്തു കൊടുക്കും. തീർന്നില്ല. എന്തൊക്കെയാണ് വ്യാജങ്ങൾ പിന്നെയും തട്ടിവിടുന്നത്? കമാവ യുക്കല്ലിഫുല്ലാഹു ബഅദൽ മലായിക,
അള്ളാഹു തആല ചില മലക്കുകളെ ഏർപ്പാട് ചെയ്യുമത്രേ. എന്തിനെ? ലിയക്തുബൂലഹുൽ ഹസനാത്ത്, ഈ നിസ്കാരം നിർവഹിച്ച ആളുകൾക്ക് നന്മ രേഖപ്പെടുത്താൻ വേണ്ടി സ്പെഷ്യൽ മലക്കുകളെ അള്ളാഹു നിയോഗിക്കുമത്രേ. വയുകല്ലിഫു മലക്കൻ ആഖറ, വേറൊരു മലക്കിനെയും അള്ളാഹു ഏർപ്പാട് ചെയ്യും. ആ മലക്ക് എന്താ ചെയ്യുക? ലിയസ്റഅലഹു ഷജറത്തൻ ഫിൽ ജന്ന, ഇദ്ദേഹത്തിന് സ്വർഗത്തിൽ ഈ നിസ്കാരത്തിന്റെ കാരണത്താൽ ഒരു സ്പെഷ്യൽ മരം ഇദ്ദേഹത്തിന് വേണ്ടി നട്ടുപിടിപ്പിച്ച് കൃഷി ചെയ്യാൻ വേണ്ടി. അതേപോലെ വയബ്നീലഹു ഖസ്റൻ ഹുനാക, സ്വർഗത്തിൽ ഈ നിസ്കാരം നിർവഹിച്ച വ്യക്തികൾക്ക് വേണ്ടി അവിടെ ഒരു പ്രത്യേക കൊട്ടാരം പണിയാനൊക്കെ അള്ളാഹു മലക്കുകളോട് ഏൽപ്പിക്കും എന്നുള്ള വ്യാജമായ പ്രസ്താവനകൾ ഈ ഷിയാക്കളുടെ കിതാബിൽ മുഹമ്മദ് ബാഖിറുൽ മജ്ലിസി എന്ന് പറയുന്നയാള്, അയാളുടെ ഈ സാദുൽ മആദ് എന്ന് പറയുന്ന കിതാബിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഇപ്പൊ ഇതിൻ്റെ ഇവരുടേതായ പോരിശയായിട്ട് പറഞ്ഞു പ്രചരിപ്പിക്കുന്നത്. ഇതൊക്കെയായിരിക്കും ഇനി അടുത്ത ക്ലിപ്പുകളിലും അടുത്ത വർഷമൊക്കെ ഒരുപക്ഷെ കടന്നു വരാൻ പോകുന്നത്. അപ്പൊ ഈ നിസ്കാരത്തിൻ്റെ രൂപവും ഇതിൻ്റെ മഹത്വവുമൊക്കെ ഷിയാക്കളുടെ കിതാബുകളിലും ഷീഴി സൈറ്റുകളിലും കാണാമെന്നുള്ളതല്ലാതെ ഒരിക്കലും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കിത് പഠിപ്പിച്ചു തന്നിട്ടില്ല. അപ്പോഴൊക്കെ ചിലരിൽ നല്ല ന്യായവും പറഞ്ഞുകൊണ്ടുവരും, എന്തിനാ മഹുലൈമാരെ നിങ്ങൾ ഈ നന്മകൾ മുടക്കുന്നത്, എന്തിനും അങ്ങനെയാണല്ലോ, അത് നിസ്കരിക്കല്ലേ, എന്താ അതിനൊരു നല്ല കാര്യമല്ലേ, ആ നിലക്ക് ഏഴ് കുൽഹുവല്ലേ ഓരുന്നത്, ഫാത്തിഹയല്ലേ ഓരുന്നത്, ശേഷം എഴുപത് തവണ അസ്തഗ്ഫിറുല്ലാഹ വതൂബു ഇലൈഹി എന്നല്ലേ പറയുന്നത്, വേറെ അയാൾ വേറെ തോന്നിയാസൊന്നുമല്ലല്ലോ ചെയ്യുന്നത്. മനസ്സിലാക്ക്, മന്നഹദസ ഫീ അംരിനാ ഹാദാ മാലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, ഈ മതത്തിന്റെ കാര്യത്തിൽ അതിലില്ലാത്തത് ആരെങ്കിലും പുതിയതായി കൊണ്ടുവന്നാൽ അത് തള്ളണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, ആരെങ്കിലും ഒരു പ്രവർത്തനം പ്രവർത്തിച്ചാൽ, എങ്ങനെയുള്ള പ്രവർത്തനം, ലൈസ അലൈഹി അംറുനാ, ആ പ്രവർത്തനം ചെയ്യണമെന്ന് നമ്മുടെ ഓർഡറില്ല, അങ്ങനെയുള്ള കാര്യം ഒരാൾ ചെയ്താൽ ഫഹുവ റദ്ദുൻ, അതും തള്ളേണ്ടതാണ്. അത്തരത്തിലുള്ള ഒരു പ്രത്യേകമായ കാര്യമാണിത്, ഒരു ബിദഅത്തായ സമ്പ്രദായമാണിത്. നിസ്കാരത്തിൻ്റെ പേരിൽ ഇപ്പോൾ ഇങ്ങനെ രംഗപ്രവേശം ചെയ്തവരെയാണ്. ഇനി ആളുകൾ ഇങ്ങനെ വിചാരിക്കും ലൈലത്തുൽ ഖദറിന് ഒരു സ്പെഷ്യൽ നിസ്കാരമുണ്ട് എന്ന്, അതിങ്ങനെ പ്രചരിക്കാൻ തുടങ്ങും. കളവാണ്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതല്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഖദറിൻ്റെ രാത്രികളിൽ, അതേപോലെ തന്നെ റമദാനിൻ്റെ ഓരോ സമയങ്ങളിലും വിശ്വാസികൾ അവരുടെ വിശ്വാസം വിശുദ്ധമാക്കേണ്ട കാലമാണ്, കർമ്മങ്ങൾ വിശുദ്ധമാക്കേണ്ട കാലമാണ്. ശിർക്കില്ലെന്നും അതുപോലെ തന്നെ ബിദഅത്തുകളിൽ നിന്നുമൊക്കെ തൻ്റെ വിശ്വാസത്തെയും പ്രവർത്തനങ്ങളെയും ഒക്കെ മോചിപ്പിക്കേണ്ടുന്ന കാലഘട്ടമാണ്. അങ്ങനെ നമ്മുടെ ഈമാനിന് സുദൃഢമാക്കേണ്ടുന്ന ഈ കാലഘട്ടത്തിലും നന്മകൾ ഞങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഞങ്ങളാണെന്ന് വരുത്തി തീർക്കുവാനുള്ള ഇതേപോലെയുള്ള ശ്രമങ്ങൾ നാം തിരിച്ചറിയണം, ജാഗ്രതയോടുകൂടെ കാണണം. ഉള്ളത് ഉള്ളതുപോലെ കൃത്യമായി ധാരാളം നമുക്ക് സൽക്കർമ്മങ്ങളാൽ ധന്യമാക്കാനുണ്ട്. അത് നിർവഹിച്ചുകൊണ്ട് പുണ്യം നേടുക. റഹ്മാനായ റബ്ബ് നരകമോചനം നൽകപ്പെട്ടവരിൽ, സ്വർഗലബ്ധി ലഭിക്കപ്പെടുന്നവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. തെറ്റുകുറ്റങ്ങളും പാപങ്ങളും അല്ലാഹു പൊറത്തു തരുമാറാകട്ടെ. മാരക രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.